സഹോദരിയുടെ വിവാഹം നടത്താൻ ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് മനോവിഷമത്തിൽ തൂങ്ങി മരിച്ച തൃശൂർ സ്വദേശി വിപിന്റെ സഹോദരി വിദ്യയെ ചേർത്ത് പിടിക്കുകയാണ് പ്രതിശ്രുതവരൻ നിതിൻ. അച്ഛന് പുറമെ സഹോദരനെയും കൂടി നഷ്ടപ്പെട്ടതോടെ വിദ്യയെ തന്റെ ജീവിതത്തിലേക്ക് ചേർക്കാനുള്ള തീരുമാനത്തിൽ അതേപടി ഉറച്ചു നിൽക്കുകയാണ് നിതിൻ. പണം മോഹിച്ചല്ല താൻ അവളെ ഇഷ്ടപ്പെട്ടതെന്നും വിദേശത്തുള്ള ജോലി പോയാലും വേണ്ടില്ല, വിദ്യയെ വിവാഹം കഴിച്ചിട്ടേ ഇനി മടങ്ങുകയുള്ളൂ എന്നാണ് നിതിന്റെ നിലപാട്. ജനുവരി ആദ്യവാരം വിദേശത്തേക്ക് തിരിച്ചെത്തണമെന്നാണ് കമ്പനി നിതിനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി 41-ാം ചടങ്ങ് കഴിഞ്ഞ് വിദ്യയെ വിവാഹം കഴിച്ചിട്ടേ മടക്കുമുള്ളൂ എന്നാണ് നിതിൻ പറയുന്നത്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, ഇപ്പോൾ ആങ്ങളെയുമില്ല, ഇനി എല്ലാമായി അവൾക്ക് ഞാനുണ്ടെന്നാണ് നിതിൻ്റെ വാക്ക്. അച്ഛൻ്റെ മരണത്തിന് ശേഷം സഹോദരി വിദ്യയെ ഒരു തരത്തിലുള്ള കുറവുകളും അറിയിക്കാതെയാണ് അമ്മയും വിപിനും വളർത്തിയത്. വിപിൻ്റെ അച്ഛൻ വാസു 5 കൊല്ലം മുൻപാണ് മരിച്ചത്. പിന്നീട് കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് വിപിനായിരുന്നു. ഷാർജയിൽ AC മെക്കാനിക്കായ നിതിനുമായി 2.5 വർഷത്തോളമായി വിദ്യ പ്രണയത്തിലായിരുന്നു. സഹോദരിയുടെ ഇഷ്ടത്തിന് മറുത്തൊരു വാക്കുപോലും വിപിൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ തനിക്ക് സ്വത്തും പണവുമൊന്നും ആവശ്യമില്ലെന്നും വിവാഹത്തിന് വലിയ ചിലവൊന്നും വേണ്ടെന്നും നിതിൻ വിപിനെ നേരത്തെ അറിയിച്ചിരുന്നു. ബാങ്കിൽ ലോണ് ശരിയായിട്ടുണ്ടെന്നും പെങ്ങളെ വെറും കൈയോടെ വിടാനാകില്ലെന്നുമായിരുന്നു വിപിൻ്റെ മറുപടി. വിവാഹം നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ബാങ്ക് ലോൺ ശരിയാകുമെന്ന വിശ്വാസത്തിലായിരുന്നു. വിപിൻ്റെ കുടുംബത്തിന് 3 സെന്റ് ഭൂമി സ്വന്തമായില്ലായിരുന്നു. ഈ കാരണത്താലാണ് വിപിന് വായ്പ ലഭിക്കാതിരുന്നത്. എന്നാൽ അവസാനം ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു. വായ്പ അനുവദിച്ചെന്ന അറിയിപ്പ് വന്നതോടെ സഹോദരിയും അമ്മയും കൂട്ടി ജ്വല്ലറിയിലെത്തുകയും ചെയ്തു. വായ്പ തരാൻ സാധിക്കില്ലെന്ന് ബാങ്കിൽ നിന്ന് പിന്നീട് വന്ന അറിയിപ്പ് വിപിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ജ്വല്ലറിയിൽ നിന്ന് പലതവണ വിദ്യ ഫോൺ വിളിച്ചെങ്കിലും വിപിൻ വിളി കേട്ടില്ല. ലോൺ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ വിപിൻ വീട്ടിൽ തിരിച്ചെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വിപിൻ കൂടി പോയതോടെ തകർന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കാനാണ് നിതിൻ്റെ തീരുമാനം. സഹോദരിയുടെ വിവാഹം അത്യാവശ്യം നാട്ടുനടപ്പുകൾ പാലിച്ച് നടത്തണമെന്ന് വിപിൻ്റെ ആഗ്രഹമായിരുന്നു. സഹോദരി തൻ്റെ പങ്കാളിയെ കണ്ടെത്തിയതോടെ വിപിൻ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു. അടുത്ത ആഴ്ച നടത്താനിരുന്ന സഹോദരിയുടെ വിവാഹം വിപിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. വീടും സ്ഥലവും പണയും വെച്ച് ലഭിക്കുന്ന പൈസ കൊണ്ട് സഹോദരിയുടെ വിവാഹം നടത്താനായിരുന്നു വിപിൻ ആഗ്രഹിച്ചത്. വിപിൻ്റെ മരണത്തോടെ ഒറ്റയ്ക്കായ കുടുംബത്തിന് ആശ്വാസമായിരിക്കുകയാണ് ഒരു നാട് തന്നെ. പെൺകുട്ടിയുടെ വിവാഹത്തിന് 5 പവൻ നൽകാമെന്ന് കല്യാൺ ജ്വല്ലറിയും 3 പവൻ നൽകുമെന്ന് മലബാർ ഗോൾഡും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിവാഹ ചിലവിനായി 2.5 ലക്ഷം രൂപ നൽകാമെന്ന് മജ്ലിസ് പാർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട്.